ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ആനിമൽ ലവർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോഴികളുടെ കാല് തളർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അധികം കോഴി വളർത്തലിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോഴിക്കുഞ്ഞുണ്ട്. അത് ഏകദേശം ഒരു 15 ദിവസമോ 20 ദിവസമോ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാലുകൾ തളർന്നു പോയി. അതിൻ്റെ കൂടെയുള്ള കോഴിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാല് തളർന്നു പോയ ആ കോഴിക്കുഞ്ഞ്. ഇതിന് ഏകദേശം 15 to 20 ദിവസം വരെയാണ് ഇതിന് പ്രായമായിട്ടുള്ളൂ. പക്ഷെ ഇതിന് നമ്മൾ തൊടാൻ പോകുമ്പോൾ തന്നെ ഇത് ഓടിയൊക്കെ പോകേണ്ടതാണ്. പക്ഷെ ഇതിപ്പോൾ ഓടാൻ പറ്റണില്ല, അതിൻ്റെ കാലുകൾ തളർന്നു പോയതുകൊണ്ട്. ഇടയ്ക്കൊക്കെ നിൽക്കണ കാണാം നമുക്ക്, പക്ഷേ ഇത് ഓടത്തും അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഇതിന് മിക്കവാറും ഇതിൻ്റെ കാലുകളുടെ ബലം പോയത് തളർന്നു പോയതാകണം. അപ്പോൾ നമുക്കിതിനുള്ളൊരു മരുന്നെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഈ ഒരു മരുന്നാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു മരുന്ന്. ഇത് പോളിബയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നാണ്. ഇത് വിറ്റാമിൻ ബി കോംപ്ലക്സ് സിറപ്പാണ്. ഈ മരുന്ന് കൊടുത്താൽ മിക്കവാറും നമ്മുടെ കോഴിയുടെ പ്രശ്നം മാറണമായിരിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുകയാണെങ്കിൽ ഈ കോഴിക്ക് രക്ഷപ്പെട്ടാൽ മാത്രം ഞാൻ ഈ വീഡിയോ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോ ഇടണമല്ല. അപ്പോൾ ഈ മരുന്ന് നമ്മൾ കൊടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫില്ലറിൽ 3 തുള്ളി വീതം 2 നേരം, ഒരു ദിവസം 3 തുള്ളി വെച്ചിട്ട് 2 നേരമാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് വേറെ കോഴികൾക്ക്, മീൻസ് കുഴപ്പമില്ലാത്ത കോഴികൾക്ക് കൊടുത്തു എന്ന് വെച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എല്ലാ കോഴികൾക്കും ഇതൊരു നല്ല മരുന്നായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ കോഴിക്ക് മാത്രം കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കോഴിക്കും ഇത് കൊടുക്കുന്നില്ല, നമ്മുടെ പരിക്ക് പറ്റിയ കോഴിക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കോഴികൾക്ക് ഈ എല്ലിൻ്റെ ബലക്കുറവ് മാത്രമല്ല പ്രശ്നങ്ങൾ വരുന്നത്, കോഴികളുടെ കാല് ചിലപ്പോൾ ഒടിഞ്ഞോ അങ്ങനെയൊക്കെ പോവാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്, ഈ കോഴിയുടെ അതായത് നമ്മുടെ ഈ കോഴിക്കുഞ്ഞിൻ്റെ കാല് എന്തായാലും ഒടിഞ്ഞൊന്നും പോയതല്ലെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാനിത് ഒരു സുരക്ഷിതമായ ഒരു പെട്ടിയിൽ ഇൻക്യുബേറ്റർ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും കാലൊന്നും ഒടിയാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ബലക്കുറവ് തന്നെയായിരിക്കുള്ളൂ, കാലുകളുടെ ബലക്കുറവ് തന്നെയായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ രാത്രിയാണ്, നമ്മളിത് രാവിലെയും രാത്രിയുമാണ് കൊടുക്കേണ്ടത് 3 തുള്ളി വെച്ച്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കൊടുക്കാൻ പോകണം. ഞാൻ രാവിലെ 3 തുള്ളി കൊടുത്തായിരുന്നു, ഇനി നമ്മൾ രാത്രി 3 തുള്ളി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കോഴീനെ എടുക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ഇതെടുക്കാം, നമ്മുടെ മരുന്നെടുക്കാം. ഫില്ലറിൽ കുറച്ചെടുക്കാം, എടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിനെ പിടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. ഓക്കെ, 3 തുള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോഴീനെ നമ്മൾ ഫീഡ് ചെയ്യണത്, അതായത് നമ്മുടെ മരുന്ന് ഫീഡ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇനിയൊരു രാവിലെ ആകുമ്പോഴേക്കും ഇത് ശരിയാവണമായിരിക്കും. ഞാനിപ്പോൾ ഇത് 2 ദിവസം തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ കുറച്ച് നിൽക്കാനൊക്കെ തുടങ്ങി. ആദ്യമേ ഇതിലും മോശമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നിൽക്കണം പോയിട്ട് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കണുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി നന്നാവാൻ തുടങ്ങിയത്. കണ്ണുപോലും ഇത് തുറക്കണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ണൊക്കെ കുറച്ചും കൂടി തുറക്കണുണ്ട്, രാത്രി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് നിൽക്കണമൊക്കെ ഉണ്ട്. മിക്കവാറും നാളത്തെ കഴിഞ്ഞോ ഇതിൻ്റെ പ്രശ്നം മൊത്തം മാറണമായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കോഴി രക്ഷപ്പെട്ട മാത്രമേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും ഇത് ഇടണമല്ല. അപ്പോൾ നമുക്ക് നാളെ നോക്കാം എങ്ങനെയുണ്ടെന്ന്.
Early the next morning. അപ്പൊ ഗൈസ് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ദേ നമ്മുടെ കോഴി ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പോ നടക്കണം, പിന്നെ ചെരഞ്ഞ് കഴിക്കണമൊക്കെ ഉണ്ട്. കാണാന്ന് പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു ചട്ടലുണ്ട്, അത് നമ്മൾ ഒരു തവണയും കൂടി തീറ്റയുടെ കൂടെ ഒരു തവണയും കൂടി നമ്മുടെ മെഡിസിനും കൂടി കൊടുക്കുമ്പോൾ ശരിയാവണതായിരിക്കും. ഇത് നിൽക്കണമൊക്കെ ഉണ്ട്, ആക്റ്റീവായി. ആ തൂക്കമൊക്കെ മാറി ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ട്. അതെ, നടക്കുമ്പോൾ കാണാം ചെറിയൊരു ചട്ടുള്ളൂ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഞാൻ അമർത്തുക. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.